ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുടുംബിനി വ്ളോഗ്സ്. ഇന്ന് ഞാൻ 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടല മിഠായിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1 കപ്പ് റോസ്റ്റഡ് കടല സ്പ്ലിറ്റ് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തായി വേണ്ടത് 3/4 കപ്പ് ശർക്കര, അത് നന്നായി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അടുത്തതായി ഏലക്കാപ്പൊടി. ആദ്യമായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് 3 സ്പൂൺ വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. നന്നായി പതഞ്ഞു വരുന്നത് വരെ ശർക്കര ഉരുക്കിയെടുക്കാം. അതാണ് ഇതിൻ്റെ പരുവ് എന്ന് പറയുന്നത്. ശർക്കര പനി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റഡ് കടല ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1/2 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിൽ എണ്ണ തടവി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് മാറ്റിയിട്ട് ഇത് സെറ്റ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കടലമിഠായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടല മിഠായി റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന കടല മിഠായി കുറച്ച് ഹാർഡാണല്ലോ, പക്ഷേ ഇത് ഒട്ടും ഹാർഡല്ല, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.